ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി കസ്റ്റേർഡ് ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കണത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കണേ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു പാനെടുത്ത് അടുപ്പത്തേക്ക് വയ്ക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിനകത്തേക്ക് പാലൊഴിച്ച് കൊടുക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒരു അര ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് തന്നെ മതി, നമുക്കൊരു 5-6 പേർക്ക് കഴിക്കാനുള്ളൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാവും 1/2 ലിറ്റർ പാല് തന്നെ. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് പാലെടുത്ത് കൊടുക്കുക. കുറച്ച് പാൽ മതി നമുക്ക് കസ്റ്റേർഡ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ 1/2 ലിറ്റർ പാലിന് 2.5 ടീസ്പൂണോളം കസ്റ്റേർഡാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് ഇട്ടേന തിക്കായിട്ട് പോകും, അപ്പോൾ 2.5 ടീസ്പൂൺ തന്നെ കറക്റ്റ് പാവമാണ്. അപ്പോൾ ഇനി നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കട്ടകളൊന്നും പാടില്ല കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, നമുക്കത് മാറ്റി വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ പാല് കുറച്ചൊന്ന് ചൂടായിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാൻ അളവൊന്നും പറയുന്നില്ല, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മധുരം ഇട്ട് കൊടുക്കാം. കുറേ പേർക്ക് മധുരം ഒരുപാട് ഇഷ്ടമില്ലാത്തവരുണ്ടാവും, ഒരുപാട് മധുരം ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ അളവൊന്നും പറയാത്തത്. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം തണുപ്പിക്കാൻ വെക്കുമ്പോൾ നമ്മൾ ഷുഗർ ഒന്നും കൂടി കുറഞ്ഞു പോകും. അപ്പോൾ ഒരു 5 ടേബിൾ സ്പൂണോളം ഞാൻ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തതിനാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അലിഞ്ഞു പൊക്കോളും, എങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂണോളം വാനില എസൻസ് ആണ്. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. വാനില എസൻസ് ഇല്ലാത്തവരാണെങ്കിൽ 2 ഏലക്ക ഒന്ന് പൊടിച്ചിട്ടാലും മതി കേട്ടോ. ഇതിപ്പോൾ പാലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ആ ചൂടായ സമയത്താണ് നമ്മൾ നേരത്തെ നമ്മൾ മാറ്റി വെച്ച ആ കസ്റ്റേർഡിൻ്റെ മിക്സ് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ ഇതൊന്ന് അടുക്കി പിടിക്കും. നോൺ സ്റ്റിക്ക് അല്ലാത്തതുകൊണ്ട് തന്നെ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്നതിന് നല്ലത് കൂടുതലും ഇതേപോലത്തെ ഒരു പാത്രത്തിൽ ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് പാല് തിളച്ച് വന്ന്, പക്ഷേ അത് തിക്കായിട്ടില്ല. നമ്മൾ ഒന്നും കൂടി ഇട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തിക്കാവുള്ളൂ. പക്ഷേ ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത്, കൂട്ടി വെച്ചാൽ അടുക്കി പിടിക്കും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കട്ടോ. അപ്പോൾ നല്ലൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ തിളപ്പിച്ച് ഇതിപ്പോൾ നല്ലൊരു യെല്ലോ കളറായിട്ട് വന്നിട്ടുണ്ട്, നല്ലൊരു തിക്കായിട്ട് വന്നിട്ടുണ്ട്. എങ്കിലും കുറച്ചുകൂടി നമുക്കൊന്ന് തിക്കാക്കി എടുക്കാം. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് തിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ.
ഇതിപ്പോൾ അതേ നന്നായിട്ട് പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസൊന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫാൻ്റെ അടിയിലേക്ക് വയ്ക്കാം കേട്ടോ. തണുപ്പോടെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് കയറ്റുക, ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് കയറ്റാം. അപ്പോൾ ഇതേ ഞാൻ ഇത്രയും ഫ്രൂട്ട്സ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം, സോഫ്റ്റ് ആയിട്ടുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ ആ തണുപ്പിക്കാൻ വെച്ചിട്ട് നമ്മുടെ കസ്റ്റേർഡ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാൻ ഫാൻ്റെ അടിയിൽ നിന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് ഞാൻ കയറ്റിയായിരുന്നു. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനപ്പോൾ ആ ഫ്രൂട്ട്സ് ഈ കസ്റ്റേർഡിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത്രയും തന്നെ ഉള്ളൂ നമ്മുടെ ഈ കസ്റ്റേർഡിൻ്റെ പണിയും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ പിന്നെ സെർവ് ചെയ്യണ സമയത്ത് മാത്രം ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അതിനകത്തുള്ള ആപ്പിളൊക്കെ കറുത്തു പോകും. അപ്പോൾ സെർവ് എപ്പോഴാണോ ചെയ്യുന്നത് അപ്പോൾ മാത്രം ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. ഞാനതേ കുറച്ചും കൂടി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് കോൺഫ്ലക്സ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നല്ല ഇടയ്ക്കൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിനകത്ത് വാനില ഐസ്ക്രീമൊക്കെ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഉഗ്രനായിരിക്കും കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഫ്രൂട്ട്സ് കസ്റ്റേർഡിൻ്റെ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റിയാണ്. ഈ ചൂട് സമയത്തൊക്കെ നല്ല അടിപൊളിയായിരിക്കും ഈ ഒരു കസ്റ്റേർഡിൻ്റെ മിക്സ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടാറ്റാ.